കേരളം റബ്ബർ കർഷകർക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കാൻ സിപിഎം കോട്ടയത്ത് നടത്തിയ ജനസദസ്സ് വെറും പ്രഹസനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുവെങ്കിലും പദവ രാഷ്ട്രീയ പ്രസംഗത്തിന് ഉപരിയായി ക്രിയാത്മകമായ ഒരു പ്രഖ്യാപനവും ഇവിടെ ഉണ്ടായില്ല ഇത് ഇപ്പോൾ സിപിഎമ്മിന് തന്നെ കനത്ത പ്രഹരമാകുകയാണ് കേരളം റബ്ബർ കർഷകർക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഏറെ കൊട്ടിക്കൊഴിച്ച തിരുനക്കര മൈതാനിയിൽ ജനസദസ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ കർഷകർക്ക് നേട്ടമുണ്ടാകുന്ന എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ പതിവ് പല്ലവിക്കൊപ്പം വെറും പൊള്ളയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഈ സമ്മേളനം ഇപ്പോൾ സിപിഎമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് ബജറ്റിൽ റബ്ബർ മേഖലയ്ക്ക് 500-600 കോടി രൂപ അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ എത്ര രൂപ ചെലവഴിച്ചുവെന്നാണ് ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം കഴിഞ്ഞ വർഷം 500 കോടിയാണ് ബഡ്ജറ്റ് നമ്മൾ നീക്കി വെച്ചത് നിങ്ങൾ റബ്ബറിന് വേണ്ടിയിട്ട് എത്ര കാരണം 170 രൂപയായിരുന്നതുകൊണ്ട് ബില്ല് മാറി എത്ര രൂപ എത്ര ആ 500 രൂപയിൽ നിന്ന് നിങ്ങൾക്കറിയാം എത്ര പൈസയാണ് ചെലവാക്കിയെന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾ തയ്യാറാകണം 500 കോടി എന്ന് കൂടാതെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്ത് നിന്നും മാറ്റുന്നുവെന്ന അടിസ്ഥാനരഹിത ആരോപണവും സിപിഎം ആവർത്തിക്കുകയാണ് 2 ദിവസം മുമ്പ് പ്രേമ എൻ കെ പ്രേമയെന്ന റബ്ബർ ബോർഡ് അംഗവും കൂടെ അദ്ദേഹം സബ്മിഷന് വളരെ വ്യക്തമായി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാരണവശാലും അതെല്ലാ പത്രമാധ്യമങ്ങളിലും വന്നതാണ് പിന്നെ നിങ്ങൾ ആരെ കാണിക്കാൻ ഇത് ഇല്ലായ്മ ചെയ്യുന്നു ഇവിടുന്ന് പോകുന്നു നിങ്ങൾ ഈ നുണപ്രചരണം സിപിഎമ്മിന്റെ സ്ഥിരം സ്ഥായിയായിട്ടുള്ള നുണപ്രചരണം അതിനൊരു മുഖ്യമന്ത്രി തന്നെ വരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ സാക്ഷര നഗരിയായ കോട്ടയം ജില്ലയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണെന്ന് മാത്രമേ പറയാനുള്ളൂ റബ്ബർ മേഖലയിൽ ഒന്നും ചെയ്യാതെ കേവലം സമ്മേളനത്തിൽ മാത്രം ഈ പ്രശ്നത്തെ ഒതുക്കുന്ന സിപിഎമ്മിന്റെ നിലപാട് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും പ്രത്യേകിച്ച് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ജനം കോട്ടയം